കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കേന്ദ്രനിർദ്ദേശപ്രകാരം ഇ ശ്രീധരൻ ജേക്കബ് തോമസ് സി വി ആനന്ദബോസ് എന്നിവർ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി കേരളത്തിലെ പാർട്ടി പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾക്കാണ് റിപ്പോർട്ടുകളിൽ ഊന്നൽ മൂവരുടെയും റിപ്പോർട്ടുകൾ വെവ്വേറെയാണ് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കാരണങ്ങൾ വിലയിരുത്താനും നിർദ്ദേശങ്ങൾക്കുമായി നേരത്തെ ഔദ്യോഗിക മേഖലയിൽ മികവ് പുലർത്തിയ മൂവരെയും പാർട്ടിയുടെ ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തുകയായിരുന്നു റിപ്പോർട്ട് നൽകിയ കാര്യം ഇ ശ്രീധരൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം എന്ന പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെയും മോർച്ച അധ്യക്ഷന്മാരുടെയും യോഗത്തിന് മുൻപ് തന്നെ മൂന്ന് റിപ്പോർട്ടുകളും നൽകിയതായാണ് സൂചന പാർട്ടിയെ ന്യൂനപക്ഷങ്ങളുമായി കൂടുതൽ അടുപ്പിക്കാനും അവരുടെ പേടി മാറ്റാനുമുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടുകളിലുണ്ടെന്ന് അറിയുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ കൂടുതൽ ചേർന്ന് നിർത്താനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു ഫണ്ട് വിവാദത്തെക്കുറിച്ചും പ്രധാനമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകളുമായി ബന്ധമില്ലാത്തതിനാൽ കൂടിയാണ് നിഷ്പക്ഷ വിലയിരുത്തലിനായി െരെ ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയതെന്ന് അറിയുന്നു അതിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിച്ച് എടുക്കാനാണ് സാധ്യത അതിനിടെ കേരള ബി ജെ പിയിലെ കെ സുരേന്ദ്രൻ വിരുദ്ധ വിഭാഗം പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതായും സൂചനയുണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിന്റെ കണക്കുകളും ഇതിലുള്ളതായി പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സംസ്ഥാന നേതൃത്വത്തെ മാറ്റുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ ദോഷകരമായി ബാധിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ നേതൃത്വം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത സ്ഥാനമൊഴിയുന്നതിൻ്റെ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പാർട്ടി ഒറ്റക്കെട്ടായ ആക്രമണത്തെ ചെറുക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന്റെ ഭാഗമാണ് ഇന്നലെ മുതൽ ആരംഭിച്ച പ്രതിരോധം ഒരു വിഭാഗം ഫണ്ട് വിവാദത്തിൽ നിശ്ശബ്ദരായിരിക്കുന്നത് ഔദ്യോഗികപക്ഷം കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി